ഇപ്പൊ ഞങ്ങളുടെ ചക്കകളൊക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. മിക്ക ചക്കകളും കറി വെക്കാൻ പാകത്തിനായിട്ടുണ്ട്. ഇടിയഞ്ചക്ക പരിവുണ്ട്, പിന്നെ പഴുപ്പിക്കാറായിട്ടില്ല, അതിനുള്ള മൂപ്പായിട്ടില്ല. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു ഇടിയഞ്ചക്ക അങ്ങ് കറി വെച്ച് നോക്കാം. ഇന്ന് ഇടിയഞ്ചക്ക എല്ലാവർക്കും ഇഷ്ടമാണ്, ഇവിടെ പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്കിന്നൊരു ഇതൊക്കെ കറി വെക്കാറായിട്ടുണ്ട്. ഇത് ഇതൊക്കെ ഇടിയഞ്ചക്കയുടെ പരിവാണ്. അപ്പം നല്ലൊരു ഇടിയഞ്ചക്കയ്ക്ക് പറ്റിയത് നോക്കി നമുക്ക് പറഞ്ഞ് ഇടാം. എന്നിട്ട് നമുക്കൊരു കിടുക്കാച്ചി ഇടിയഞ്ചക്ക ചെയ്യാം. ഇതൊക്കെ മൂത്ത് തുടങ്ങി, ഇതൊക്കെ കറിയുടെ പാകമായി. അപ്പം നമുക്ക് ഇടിയഞ്ചക്കയുടെ പരിവം വേണമല്ലോ. അപ്പോൾ ഒരു ഇത് ചെറുത് നോക്കിയിട്ട് ഒരു ഇടിയഞ്ചക്കയ്ക്ക് നമുക്ക് എടുക്കാം. ബാക്കിത്തൊക്കെ മൂക്കട്ടെ. ചെയ്ത് നോക്കാം നമുക്ക്. നല്ല ചെറുണ്ട് ചെറം. ഇതിന്റെ വെളിഞ്ഞീനൊക്കെ ഇങ്ങനെ പോയിണ്ട്. കുറച്ചേരം അവിടെ ഇരിക്കട്ടെ. അതാ നമ്മുടെ ഇടിയഞ്ചക്ക നമുക്കൊന്ന് വെട്ടിപ്പൊളിക്കാം. നല്ല വെളിഞ്ഞീനാണ് വരുന്നത് നോക്കി. ഈ സാധനമൊക്കെ ഒന്നുകൂടെ തുടച്ചുകളയട്ടോ. ഇത് ഇടിയഞ്ചക്കയുടെ പരുവം തോന്നണം, എനിക്കറിയില്ല കറക്റ്റായിട്ട്. ഇതിൻ്റെ മുള്ളൊന്നും അത്ര അങ്ങ് വലുതായിട്ടില്ല. എന്തായാലും ഒന്ന് മുറിച്ചു നോക്കാം. മുറിച്ചു നോക്കും അറിയാലോ. ഈ ചക്ക മൂത്തുപോയൊന്ന് ഒരു പിടിയില്ല. എന്തായാലും ഒന്ന് മുറിച്ചു നോക്കട്ടെ. ആ കുഴപ്പമില്ല, ഇതിൻ്റെ കുരുന്ന് അങ്ങനെ വലിയ മൂപ്പായിട്ടില്ല. അപ്പം ഇത് ആ ഇത് കറക്റ്റ് പരുവാണ്. വെളിഞ്ഞും കണ്ട ഇതിൻ്റെ കറയൊക്കെ ഒന്ന് ശരിക്കും അവിടെ കളയട്ടെ. അങ്ങനെ വലിയ ഇടിയഞ്ചക്ക ചെറുപ്പത്തിലെ കഴിച്ചതൊന്നും എനിക്ക് ഓർമ്മയില്ല. ചക്കയൊക്കെ കറി വെച്ച് കഴിച്ചിട്ടുണ്ട്, പഴുപ്പിച്ച് കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഇടിയഞ്ചക്ക കറി വെച്ചത് ഞാൻ ഓർക്കുന്നില്ല. കഴിച്ചിട്ടുണ്ടാവുമായിരിക്കും ചെറുപ്പത്തിൽ, എനിക്ക് ഓർമ്മയില്ല. എന്തായാലും കുറച്ച് മൂപ്പായെന്ന് തോന്നുന്നു എനിക്ക്. കുഴപ്പമില്ല, എന്തായാലും നമുക്ക് റെഡിയാക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ ചക്കയും റെഡിയാക്കി എടുക്കാം. കുറച്ചൊക്കെ ഇങ്ങനെ ചുളയൊക്കെ വന്ന് തുടങ്ങി. ഇടിയഞ്ചക്കയുടെ പരുവ് ഇത്തിരി കൂടെ കഴിഞ്ഞെന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതുണ്ട്, നമ്മൾ മുറിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഇത് തന്നെ കറുത്തു പോകും. ഞങ്ങളുടെ ഈ തവണത്തെ ഉണ്ടായ ചക്കയിൽ ഞങ്ങൾ ഇന്നേരം ഒന്നും എടുത്തിട്ടില്ല. ആദ്യമായിട്ട് ഇപ്പം ഒരെണ്ണം എടുത്തതാണ്. അപ്പം അത് ഇടിയഞ്ചക്കയിൽ തന്നെ അങ്ങ് തുടങ്ങാം. ചക്കയൊക്കെ മൂത്ത് ഇറക്കുന്നുണ്ട്, ചിലതൊക്കെ മൂത്തിട്ടുണ്ട് എന്നിട്ട്. അപ്പം ഞങ്ങൾ ആദ്യമായിട്ടൊന്ന് ഇടിയഞ്ചക്ക തന്നെ അങ്ങ് ട്രൈ ചെയ്യാം. കൈ നോക്കി, കുറച്ച് വെളിച്ചെണ്ണ തേച്ചിട്ട് തുടങ്ങുമായിരുന്നെങ്കിൽ ഇത്രയും മുട്ടി പിടിക്കില്ലായിരുന്നു. ഞാനങ്ങ് പെട്ടെന്ന് തുടങ്ങി. ഇനിയിപ്പോൾ സാരില്ല, പോട്ടെ.
ഇനി അയാൾ വെളിച്ചെണ്ണ തൂത്ത് കഴിഞ്ഞാൽ ശരിക്കും പൊക്കോളും. ഞാൻ എൻ്റെ കൈ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരട്ടേട്ടാ. ഞാൻ പോയി കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ തേച്ചിട്ട് വന്നു. ഇത് ആദ്യം ഒന്ന് ചെയ്തിരുന്നെങ്കിൽ ഇത്ര ഒന്നും പിടിക്കില്ലായിരുന്നു കയ്യിൽ. ഇതിപ്പോൾ ആ കറ മുഴുവൻ കയ്യിലായി. സാരില്ല, നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതൊരു ചെറിയ ചക്കയായിരുന്നല്ലോ, അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടാം. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ മുറിക്കുകയാണ്. തീരെ പൊടിയൊന്നും ആക്കേണ്ട കാര്യമില്ല, ഇതേപോലെ ഈ ഒരു അളവിൽ മുറിച്ചാൽ മതിയാവും. ഇപ്പം നമ്മുടെ വീടുകളിൽ ചക്കയുള്ളവർക്കൊക്കെ അറിയാം, പ്ലാവയിൽ ഉണ്ടായി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിറച്ചും ചക്കയായിരിക്കും. നമുക്ക് കറി വെച്ച് എപ്പോഴും കഴിക്കാനും പറ്റുകയില്ല, പഴുപ്പിച്ച് കഴിക്കാനും ഒരുപാട് നമുക്ക് ഒത്തിരി കഴിക്കുമ്പോൾ നമുക്ക് മടുപ്പാവും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഇടിയൻ ചക്കയാക്കി തോരൻ വെച്ചിട്ട് കഴിക്കാം, പിന്നെ കറി വെച്ച് കഴിക്കാം, പിന്നെ പഴുപ്പിച്ച് കഴിക്കാം, എങ്ങനെ വേണമെങ്കിലുമൊക്കെ കഴിക്കാം. നമുക്ക് ഇത്രയും നല്ലൊരു സാധനമാണല്ലോ ചക്ക. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇടിയൻ ചക്ക പോലെ തോരൻ വെച്ചൊക്കെ കഴിക്കണം എല്ലാവരും. നമ്മുടെ ഹെൽത്ത് വൈസ് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഒരു ഫുഡാണ് ചക്ക, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ രീതിയിലൊക്കെ ഒന്ന് നമ്മുടെ ഇടിയൻ ചക്കയൊക്കെ വെച്ച് കഴിച്ച് നോക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന ഒരു കേസാണിത്. കാരണം ഇതിൻ്റെ ഇപ്പോൾ ചോളയൊന്നും അടത്തിലെടുക്കേണ്ട ആവശ്യമില്ല, കുരു കളയേണ്ട കാര്യമില്ല, എല്ലാം കൂടെ വെട്ടിയരിഞ്ഞ് നമ്മൾ വേവിക്കാൻ പോവാണ്. അപ്പോൾ അതായത് കൊണ്ട് ഭയങ്കര ഈസിയാണ്, ഒട്ടുമിക്കവരും ഉണ്ടാക്കി നോക്കുന്നതാണ് എനിക്കറിയാം, ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഓ, എൻ്റെ കൈയൊക്കെ എന്തോ പോലെയായി ഗൈസ്, അരിഞ്ഞരിഞ്ഞരിഞ്ഞ് കൈക്കൊക്കെ ഒരു കോച്ചിപ്പിടുത്തം. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാട്ടോ ഇടിയൻ ചക്ക ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ചെയ്തിട്ടില്ല. അപ്പം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും പറഞ്ഞു തന്നെ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നതാണ്. ചക്ക എല്ലാം അരിഞ്ഞ് ഈ ഒരു അളവിൽ എല്ലാം അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞില്ല, ഇത് ഞാൻ കഴുകാൻ പോകുന്നില്ല. കഴുകിക്കഴിഞ്ഞാൽ ഇതിലൊക്കെ വെള്ളം കയറും. പിന്നെ ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയാണ്, വേറെ അഴുക്കൊന്നും ഇതിലില്ല. പിന്നെ ഇതിൻ്റെ കളറുണ്ടോ കറ, അത് കുഴപ്പമൊന്നുമില്ല, ഇത് നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന കളറാണ് അതിൻ്റെ കറയാണത്. അപ്പം ഇത് നമുക്ക് ഇനിയൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ ഈ മഞ്ചട്ടി ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചക്ക എല്ലാം കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം കേട്ടോ. കുക്കറിൽ വേവിക്കുവാണെങ്കിൽ ഒരു വിസലടിച്ച ഒന്നോ രണ്ട് വിസലടിച്ച കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് കിട്ടും. ഞാൻ എന്തായാലും മൺചട്ടിയിൽ തന്നെയാണ് വയ്ക്കാൻ പോകുന്നത്. ചക്ക നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഫുഡല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് മൺചട്ടി തന്നെയാണ് വയ്ക്കാൻ പോകുന്നത്. മൺചട്ടിയിൽ നമ്മുടെ വിറകടുപ്പിൽ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂണോളം മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, അത് ഞാൻ കുറച്ചിടുന്നുള്ളൂ. പിന്നെ ഒരു ചെറിയൊരു കപ്പ് വെള്ളം. വെള്ളം ഒത്തിരി ഒഴിക്കണില്ല, ആവശ്യത്തിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഇടിയൻ ചക്കയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള അരപ്പാണിത്. ഒരു അരമുറി തേങ്ങ, ഒരു അര ടീസ്പൂൺ ജീരകം, അര ടീസ്പൂൺ അല്ല ഒരു മുക്കാൽ ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, കറിജീരകം. പിന്നെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി, ഒരു പച്ചമുളക്. നമ്മൾ കുറച്ച് മുളക് പൊടി ചക്ക വേവിക്കാൻ വെച്ചപ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് എരിവനുസരിച്ചിട്ട്
ഞാനിവിടെ ഒരെണ്ണം ചേർക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി നമ്മൾ ഓൾറെഡി ചക്കയിൽ ഇട്ടിട്ടുണ്ട്, അപ്പൊ അതനുസരിച്ചിട്ടുള്ള മഞ്ഞപ്പൊടി. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ടുണ്ടരാം. ഒത്തിരി അങ്ങ് അരച്ച് പേസ്റ്റ് ആക്കരുത്, ചെറുതായിട്ടൊന്ന് ഒതുക്കി കൊണ്ടുവരാം. ഇപ്പൊ നമ്മുടെ ചക്ക വേവാൻ വേണ്ടി വെച്ചിട്ട് ഒരു അരമണിക്കൂറോളായിട്ടുണ്ട്. കുക്കറിലാക്കണമെങ്കിൽ ഇതിൽ പെട്ടെന്ന് ആയേനെ. ഇതിപ്പോ നമ്മള് ചട്ടിക്കലത്തിലല്ലേ വെച്ചിരുന്നു. ഇതിന്റെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട്, ശരിക്കും വെന്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതൊന്ന് വാങ്ങി വെക്കാൻ പോവാണ്. മാഷറും കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് ഇത് ശരിക്കും ഒന്ന് ഉടച്ചെടുക്കണം. നമുക്ക് ഈ ചക്ക ഒരു ഇതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഒത്തിരി അങ്ങ് അരക്കരുത്, ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കണം. മാഷറും കൊണ്ടോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ജസ്റ്റ് പൾസ് ചെയ്തിട്ടോ നമുക്കിതൊന്ന് കറക്കിയെടുക്കാം. വെന്ത ചക്ക നമുക്ക് ഇതുപോലെ ഒരു തവ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. മിക്സിയുടെ ജാറിട്ടൊന്ന് ഒന്ന് വേണമെങ്കിൽ പൾസ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം, എന്നാലും കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ ചക്ക ഇടിച്ച് നല്ലൊരു പരുവാക്കി വെച്ചിട്ടുണ്ട്. തീരെ പൊടിയാക്കാൻ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ആക്ച്വലി ഇത്തിരിയൊക്കെ കടിച്ചിട്ട് ചെറുതായിട്ട് കടിക്കണമെന്ന് എനിക്കിഷ്ടം. അപ്പം ഈ ഒരു പരുവത്തിലാണ് എനിക്കിഷ്ടം. ചിലവരൊക്കെ മിക്സിയിലെ ജാറിലിട്ട് നന്നായിട്ട് കറക്കി പൊടി പോലെയാകും. ഇതിപ്പോൾ ചെറുതായിട്ട് നമുക്ക് വായിൽ കടിക്കാൻ കിട്ടും. അപ്പം ഈ ഒരു പരുവാണ് എനിക്കിഷ്ടം. അപ്പം നമുക്കിനി ഇത് ഒന്ന് താളിച്ചെടുക്കാം. ഇടിയഞ്ചക്ക നമുക്കിതൊന്ന് താളിക്കാം. ചട്ടി നന്നായി ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുക്, പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പ്. ഇത് ഓപ്ഷണലാണ്, ആവശ്യമുള്ളവർ ചേർത്താൽ മതി. പക്ഷേ ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ഇടുന്നുണ്ട് എൻ്റെ കൂടെ തന്നെ. കുറച്ച് വെറ്റലമുളക്, കുറച്ച് കറിവേപ്പില, തേങ്ങ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ പച്ചച്ചോവിനൊന്ന് ചെറുതായിട്ടൊന്ന് പോകണം. അതിന് വേണ്ടിയിട്ട് നമ്മളിത് ആദ്യം ചേർത്ത് കൊടുക്കണേ. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മളിങ്ങനെ ഒതുക്കി വെച്ചിരിക്കുന്ന ആ ചക്കയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. അവസാനമായിട്ട് ഇതിൻ്റെ മീതയിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും. ഇടുമോനെ ഇടിയഞ്ചക്ക ടേസ്റ്റ് ചെയ്യാൻ പോണല്ല. ഇടു ഇടിയഞ്ചക്കനല്ല, ഇടിയഞ്ചക്ക. ഇടിയഞ്ചക്ക ടേസ്റ്റ് ചെയ്യാൻ വന്നതാ. ടേസ്റ്റ് ചെയ്ത് നോക്കി എടുക്ക്. എരിവൊന്നുമില്ല. എങ്ങനെയുണ്ട്? വലിയ ഇഷ്ടം കൊടുത്തു. ആ നോട്ടെ, ഇങ്ങോട്ട് നോക്ക്. എങ്ങനെയുണ്ട്?